attention, standardies, attention, prayer. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Attention. Standardies. Assalamu alaikum. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ വിസ്മയമായ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ 74th സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന്. ഏതാണ്ട് 19 പതിറ്റാണ്ടുകളോളം വൈദേശികാധിപത്യത്തിൽ തകർന്നമർന്നിരുന്ന ഒരു സമൂഹം സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും പൊൻപുലരിയെ വാർന്നു പുണർന്ന ദിവസമാണ് ഈ ഓഗസ്റ്റ് 15. പല വർണ്ണത്തിലും ഗന്ധത്തിലുമുള്ള നിരവധി പൂക്കളുള്ള മനോഹരമായ ഒരു പൂങ്കാവനമാണ് നമ്മുടെ ഇന്ത്യ. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ബൗദ്ധനും ജൈനനും സിഖ് മതക്കാരനും അങ്ങനെ മതമുള്ളവനും മതമില്ലാത്തവനും നാനാവിധ ജാതി മത വർഗ ദേശങ്ങളിൽ നിന്ന് വരുന്നവർ ഒരുമിച്ച് കഴിയുന്ന ഒന്നിച്ചു വളരുന്ന ഒരു മഹത്തായ പാരമ്പര്യമാണ് നമുക്കുള്ളത്. സത്യവും സമാധാനവും നിസ്സഹകരണവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും മൗലാന അബുൽ കലാം ആസാദും തോളോട് തോൾ ചേർന്നുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. എന്നാൽ ഇന്ന് ഈ 73 ആണ്ടുകൾക്കപ്പുറം അവരെല്ലാം സ്വപ്നം കണ്ടിരുന്ന ഒരു ഇന്ത്യയാണോ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് പുനർചിന്തനം നടത്തേണ്ടതുണ്ട്. കാരണം സ്വന്തം നാട്ടിൽ നിന്ന് പൗരന്മാരെ പുറത്താക്കുന്ന പൗരത്വ ഭേദഗതി നിയമമടക്കം നമ്മുടെ പാർലമെന്റിൽ ചൂടപ്പം പോലെ ചുട്ടെടുത്തിരിക്കുന്നു. മാത്രവുമല്ല, ഇഎഎ പോലെയുള്ള പരിസ്ഥിതിയെ വളരെ ദോഷകരമായ വിധത്തിൽ ചൂഷണം ചെയ്യാൻ അവസരമൊരുക്കുന്ന പുതിയ കരടുകൾ നമ്മുടെ ഇടയിൽ വളരെ ലളിതമായിട്ട് ഒരു തരത്തിലുള്ള വിമർശനമോ ചർച്ചകളോ ഒന്നുമില്ലാതെ പാസാക്കാൻ പോവുകയാണ്. പുതിയ വിദ്യാഭ്യാസ നിയമത്തിൽ പോലും അറിവന്വേഷണങ്ങൾക്ക് വിലങ്ങു തടയാവുന്ന പല വിധത്തിലുള്ള നയങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് വിഘ്നം സംഭവിക്കുന്ന നിയമങ്ങളും പദ്ധതികളും പോളിസികളുമാണ് ഇന്ന് ഭരണകൂടം നടപ്പിലാക്കുന്നത്. അത്തരത്തിലുള്ളവയൊക്കെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. എങ്കിലേ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യങ്ങൾ ആവിഷ്കരിക്കാനാവൂ. അതിന് നമ്മുടെ ഐക്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. ഓരോ സ്വാതന്ത്ര്യ ദിനങ്ങളും എല്ലാവർക്കും അവരുടെ വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള ദിനങ്ങളായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തണം. ഇന്ത്യയുടെ ഭംഗി തന്നെ അതിന്റെ വൈവിധ്യങ്ങളാണ്. അതിനെ തച്ചുടച്ച് ഏകശിലാത്മകമായിട്ടുള്ള ഒരു വാദത്തെയും നാം അംഗീകരിച്ചു കൊടുത്തുകൂടാ. മാനത്തേക്ക് നോക്കൂ. വ്യത്യസ്തമായിട്ടുള്ള 7 നിറങ്ങൾ ചേർന്നൊരുക്കുന്ന മഴവില്ല് നന്മയുടെ വെണ്മയാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ വൈവിധ്യങ്ങളെ ആഘോഷിക്കുന്ന ഇന്ത്യ എന്ന മഹത്തായ ആശയം ഇവിടെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഇനിയും ഒരുമിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ 74th സ്വാതന്ത്ര്യ ദിനത്തിലും മഴവിൽ ക്ലബിന്റെ ഈ പ്രൈം അസംബ്ലി മുന്നോട്ട് വെക്കുന്ന ചർച്ചയും സംസാരവും സംവാദവും അത് തന്നെയാണ്. എല്ലാവർക്കും ഈ പ്രൈം അസംബ്ലിയിലേക്ക് ഹാർദവമായ സ്വാഗതങ്ങൾ നേരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും മഴവിൽ ക്ലബിന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. സാരി ജഹാൻ സി അച്ഛാ ഹിന്ദോ സിതാർ ഹമാരാ ഹമാരാ സാരി ജഹാൻ സി അച്ഛാ ഹിന്ദോ സിതാർ ഹമാരാ ഹം ബുൽബുലേ ഹൈ ഇസ്കി ഈ
हमारा सारे जहान से अच्छा। हिंदुस्तान हमारा हमारा सारे जहान से अच्छा। पर्वत वो सबसे ऊंचा हम साये आसमां का, पर्वत वो सबसे ऊंचा हम साये आसमां का। वो सम तेरी हमारा, वो पास बाग हमारा हमारा सारे जहान से अच्छा। हिंदुस्तान हमारा हमारा सारे जहान से अच्छा। गोदी में खेलती है जिसकी हजारों नदिया, गोदी में खेलती है जिसकी हजारों नदिया। गुलशन है जिनके दम से रिश्के जिनान हमारा हमारा सारे जहान से अच्छा। हिंदुस्तान हमारा हमारा सारे जहान से अच्छा। मजहब नहीं सिखाता आपस में बैर रखना, मजहब नहीं सिखाता आपस में बैर रखना। गुलशन है दिन के दम से रिश्के जिनान हमारा हमारा सारे जहान से अच्छा। हिंदुस्तान हमारा हमारा सारे जहान से अच्छा। हम बुलबुले हैं इसकी ये गुलशितान हमारा हमारा सारे जहान से अच्छा। हिंदुस्तान हमारा हमारा सारे जहान से अच्छा। बिस्मिल्लाहिर्रहमानिर्रहीम, الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട കുട്ടികളെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യം സ്വതന്ത്രമായ ദിനമാണ്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചെടുത്ത് നമ്മുടെ കയ്യിൽ പൂർണ്ണമായി എത്തിയ ദിവസം 15 ആഗസ്റ്റ്. അതിൽ മുസ്ലിം സമുദായം ഏറ്റവും മുൻപന്തിയിലായിരുന്നു. ആ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരോടുള്ള ഒരു യുദ്ധം തന്നെയാണ്. ആ യുദ്ധത്തിൻ്റെ പേരിൽ എത്രയോ മുസ്ലിംകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് മുസ്ലിംകളെ പിടിച്ച് നാട് കടത്തിയ സ്ഥലമാണ് അന്തമാൻ നിക്കോബാർ ഐലൻഡ്. അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കാണാം ഒരു വലിയ ജയിൽ. ആ ജയിൽ നിറയെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്നുള്ള മുസ്ലിംകളെ പിടിച്ചു കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ ബന്ദ് ചെയ്തതായിരുന്നു. ആയുധ വൈദേശികരായ അവർ നമ്മുടെ രാജ്യം പിടിച്ചെടുക്കുകയും എന്നിട്ട് നമ്മളെ ആക്രമിക്കുകയും ആയിരുന്നു. ബഹുമാനപ്പെട്ട ഫദ്ലെ ഹഖ് ഹൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി, ഏറ്റവും വലിയ ഒരു പണ്ഡിതനും സൂഫിവര്യനും മഹാനുമായ ഫദ്ലെ ഹഖ് ഹൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ത്യ രാജ്യത്ത് നിന്ന് ഖൈബറിൽ ഹൈറാബാദിൽ നിന്ന് അന്തമാൻ ദ്വീപിലേക്ക് വന്നു. അതും ഇന്ത്യയിൽപ്പെട്ട സ്ഥലം തന്നെ, പക്ഷെ ദ്വീപാണ്, ഐലൻഡാണ്. ആ അന്തമാനിലേക്ക് വന്നു
അവിടെയുള്ള ബ്രിട്ടീഷ് അധികാരികളോട് സമരം ചെയ്തിട്ടാണ് അവിടെയും ഫതഹായി കിട്ടിയത്, ഇസ്ലാം മതം അവിടെ പ്രചരിച്ചതും അതിലൂടെയാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യ ദിനത്തിന് മുസ്ലിംകൾ മറ്റുള്ള എല്ലാവരോട് കൂടി പൂർണ്ണമായി ഉണ്ടായിരുന്നു, എന്നല്ല മുസ്ലിംകൾ മുൻപന്തിയിലായിരുന്നു. പിന്നീട് ചിലരൊക്കെ മുസ്ലിംകൾ ഇതിലില്ലെന്ന് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ചരിത്രം അവർക്കെതിരാണ്. മുസ്ലിം സമുദായം ഏറ്റവും വലിയ പ്രവർത്തനം പണയം വെച്ചിട്ടുള്ള, അവരെ ശരീരത്തെ പണയം വെച്ചിട്ടുള്ള സമരമായിരുന്നു നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്. അതനുസരിച്ച് സ്വതന്ത്രമായി. പക്ഷേ ആ സ്വതന്ത്ര ഭാരതത്തിന് ഒരു ഭരണഘടന ഉണ്ടാക്കി പിന്നീട്. ആ ഭരണഘടനയിൽ പറഞ്ഞ മതസൗഹാർദ്ദം, മതമൈത്രി, സമാധാനം, സഹിഷ്ണുത ഇതെല്ലാം ഇവിടെ നിലനിന്ന് വന്നിരുന്നുവെങ്കിലും ഇടക്കാലത്തായി ഭീകരന്മാരും തീവ്രവാദികളുമെല്ലാം മുന്നിട്ട് വരികയായി. അങ്ങനെ ചിലർ ഭീകരവാദികളായിപ്പോയി. അത് മറ്റു മതത്തിലും ഭീകരവാദികളുണ്ട്, മറ്റു മതത്തിലും തീവ്രവാദികളുണ്ട് എന്ന പോലെ മുസ്ലിംകളിലും ഉണ്ടായിപ്പോയത് ഖേദകരമാണ്. ഏതായാലും നാം ഈ സ്വാതന്ത്ര്യ ദിനത്തോടുകൂടി പ്രതിജ്ഞയെടുക്കേണ്ടത് നാം ഒരിക്കലും തീവ്രവാദികളാവുകയില്ല, ഭീകരന്മാരാവുകയില്ല. ഒരു മതത്തോടും നാം പുച്ഛ കാണിച്ച് തമ്മിലുള്ള വൈരാഗ്യം വർദ്ധിപ്പിക്കുകയില്ല, സൗഹാർദ്ദം നിലനിർത്തും എന്നാണ്. എല്ലാ കുട്ടികളും, നമ്മുടെ മയവില്ലിൻ്റെ കുട്ടികൾ മയവില്ല് പോലെ തന്നെ പല നിറമുണ്ടാവും. ആ നിറമുള്ള കുട്ടികളൊക്കെ ശരിയായ വഴിയിൽ എത്തണം, ഒറ്റ വഴിക്ക് വളർന്ന് മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മർക്കസു സഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനത്തിൽ നിന്ന് ആയിരക്കണക്കായ കുട്ടികൾ പഠിച്ചുപോയി, ലക്ഷത്തിലധികം പഠിച്ചുപോയി. ഇപ്പോഴും ലക്ഷത്തോളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മറ്റു സ്ഥാപനങ്ങളിലും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുട്ടികളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങൾ നല്ല വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കണമെന്നും ഒരിക്കലും ഭീകരവാദത്തിലോ തീവ്രവാദത്തിലോ പോകാൻ പാടില്ല, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന, സമാധാനവും ഐക്യവും നിലനിർത്തുന്ന ആളുകളായി തീരണമെന്നും. നിങ്ങളെല്ലാവരും ഭാവി ഭടന്മാരാണ്. ഈ രാജ്യത്ത് ഇന്ത്യൻ പ്രസിഡന്റാവാനുള്ളത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാനുള്ളത്, മറ്റ് മന്ത്രിയാവാനുള്ളത്, കേരളം ഭരിക്കാനുള്ളത്, മറ്റ് രാജ്യങ്ങൾ ഭരിക്കാനുള്ളത് എല്ലാം നിങ്ങളാണ്. വിദ്യാർത്ഥികളായ നിങ്ങളാണ് ഭാവിയിൽ വരുന്നത്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും സൽസ്വഭാവികളാവുകയും സഹിഷ്ണുതയും സമാധാനവും ഐക്യവും നിലനിർത്തുന്നവരായി തീരാൻ പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. മർക്കസു സഖാഫത്തി സുന്നിയ എന്ന ഈ മഹത്തായ സ്ഥാപനത്തെ നിങ്ങളാരും മറക്കരുത് എന്നും നിങ്ങൾ ഓർക്കണമെന്നും മറ്റുള്ള നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും ഓർക്കാനും സഹായിക്കാനും നിങ്ങൾ മറക്കരുതെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ടിയും വലമാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. സർവശക്തൻ നമ്മളെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട വഴിയിൽ നിലനിർത്തി തരുവാറാകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന ആലിഹി വസഹബിഹി. അൽഹംദുലില്ലാഹ്. മഴവിൽ പ്രൈം അസംബ്ലി, അറ്റൻഷൻ സ്റ്റാൻഡറ്റീസ്, അറ്റൻഷൻ പ്ലഡ്ജ് റൈറ്റ് ആൻഡ് ഫോർവേഡ്.
ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. അസംബ്ലി അറ്റൻഷൻ സ്റ്റാൻഡീസ്. 74th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊള്ളട്ടെ. മഴവിൽ പ്രൈം അസംബ്ലി എന്നുള്ള ഒരു പേരിൽ ഒരു വലിയ കൂട്ടായ്മയിലൂടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ പ്രൈം അസംബ്ലിക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓരോരോ ആഘോഷവേളകളും ഒരു ആത്മപരിശോധനയുടെയും കൂടി സമയമാണ്. നമ്മൾ 73 കൊല്ലക്കാലം മുമ്പ് നമ്മൾ നേടിയെടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ പൂർവികർ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നൽകി നമ്മളോട് അവർ ചെയ്തിരിക്കുന്ന ത്യാഗവും അനുഭവിച്ചിരിക്കുന്ന ത്യാഗവും ഒരുപാട് അമ്മമാര് ഒരുപാട് ഉമ്മമാര് അവരുടെ മക്കളെ സ്വാതന്ത്ര്യത്തിന്റെ ബലിപീഠത്തിൽ അർപ്പിച്ചതിന് ശേഷമാണ് ബലി കൊടുത്തിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത്. ഒരുപാട് വിദ്യാർത്ഥികൾ സ്കൂളുകൾ കട്ട് ചെയ്തിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തിരുന്നു. ഒരുപാട് പേര് കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടിരുന്നു. അങ്ങനെയൊക്കെ നേടിയിരുന്നു. വർഷങ്ങളോളം തടവറകളിൽ അടയ്ക്കപ്പെട്ടിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു ത്യാഗത്തിന്റെ ബലിദാനത്തിന്റെ ഒരു അനന്തര ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ സ്വാതന്ത്ര്യം നേടിയിട്ട് നമ്മൾ 73 വർഷമായി. ഈ 73 വർഷക്കാലത്തെ കുറിച്ച് ഒരു അല്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഒരുപാട് നേടിയിട്ടുണ്ട്. ഒരുപാട് എന്ന് പറയുന്നതിൽ ഒന്ന് നമ്മളെ ഈ നമുക്ക് ഒരു നല്ല ഭരണഘടന വളരെ എന്തിനും മാതൃകയായിരിക്കുന്ന ഒരു ഭരണഘടന. ആ ഭരണഘടനയിൽ ആരും തന്നെ കാര്യമായിട്ടൊന്നും തന്നെ കൈവച്ചിട്ടില്ല എന്നും 73 കൊല്ലക്കാലം അത് നിലനിൽക്കുന്നു അതിന് കൂടുതൽ മാറ്റുകൂട്ടുകയേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു പരമമായ സത്യം. ഓരോരോ പൗരന്റെയും ഫണ്ടമെന്റൽ റൈറ്റ്സിന് മൗലിക അവകാശങ്ങളെ കാത്തുസൂക്ഷിക്കുന്നതാണ് ആ ഭരണഘടന എന്ന്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ജനാധിപത്യ സമ്പ്രദായം ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ അധികാര കൈമാറ്റം എന്ന് പറയുന്നത് രക്തരൂക്ഷിതമായ വിപ്ലവത്തിലൂടെയല്ല, ബാലറ്റിലൂടെ സാധാരണ ജനങ്ങളുടെ വോട്ടുകളുടെ എണ്ണം നോക്കിയിട്ടാണ് എന്നുള്ളതാണ് ഏറെ അഭിമാനകരമെന്ന് പറഞ്ഞു. ഓരോരോ ജനതയെ ഭാരതീയനായ ഓരോരുത്തരും തന്നെ പ്രായപൂർത്തിയായ ഓരോരോ ഭാരതീയനും തന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് തന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഗവൺമെന്റിനെ കൊണ്ടുവരാൻ ഉള്ള അല്ലെങ്കിൽ അധികാരത്തിലിരുത്താനുള്ള എല്ലാവിധ സാധ്യതകളും ഇവിടെ അത് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. അത് ഇഷ്ടംപോലെ അവർ ഉപയോഗിക്കുകയും ചെയ്തിട്ട് പല ഒരു പ്രത്യേകുലർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് തോന്നുന്ന സമയത്ത് അവരെ മാറ്റി കൊണ്ടുവരുന്നതിനും പുതിയൊരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടികളുടെയോ നേതൃത്വത്തിലുള്ള ഭരണം കൊണ്ടുവരുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ ജനങ്ങൾ ആവോളം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സാമ്പത്തിക ശക്തി എന്നുള്ള നിലയ്ക്ക് ഒരു കാലഘട്ടത്തിൽ രണ്ടു നേരം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞത് പോലും സന്നദ്ധകാലത്ത് സമ്പന്നർക്ക് എന്ന് പറയുന്നത് പോലും പ്രയാസമായിരുന്നെങ്കിൽ അത് ഇന്ന് ഒരു സാമാന്യം തെറ്റില്ലാത്തൊരു രീതിയിൽ വലിയൊരു അളവോളം ഒരു സുഭിക്ഷിതമായ രീതിയിലേക്ക് ഭക്ഷണത്തിലേക്ക് എത്താൻ നമുക്ക് പറ്റുന്നുള്ളൂ. നമ്മളെ റോഡുകളുടെയും അതുപോലെ തന്നെ ജലപാതകളുടെയും വിമാന സഞ്ചാര മാർഗങ്ങളുടെയും ഒക്കെ നോക്കിയാൽ വലിയ മാറ്റങ്ങളുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നമ്മൾ ISRO പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വലിയ കുതിച്ചു നേട്ടം തന്നെ പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ അഭിമാനകരമായിരിക്കുന്ന നേട്ടങ്ങൾ ഒരു ഭാഗത്ത് പറയുമ്പോൾ നമ്മൾ അല്പം പിറകോട്ടേക്ക് ചിന്തിച്ചു നോക്കേണ്ടുന്ന കാര്യം നമ്മൾ എങ്ങനെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ ഭാരതം എന്ന് ലോകത്തിനു മുമ്പിൽ എങ്ങനെയായിരുന്നു എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഏകദേശം ക്രിസ്തുവിന് മുമ്പ് ഒരു 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഏകദേശം 3000 കൊല്ലത്തോളം ലോക സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും സമുന്നതമായിരിക്കുന്ന സ്ഥാനം നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുമായിരിക്കും. ബ്രിട്ടീഷുകാർ വരുന്നത് അതായത് ഏകദേശം 200 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടം ഇന്ത്യയായിരുന്നു ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്നതെന്ന് നമുക്കറിയാം. അത് ഇവിടെ വിവിധ മുഗൾ എംപയറുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഏകദേശം 25% ലോകത്തിന്റെ ഉത്പാദന ശേഷിയും ഉത്പാദനവും ഭാരതത്തിലായിരുന്നു എന്നുള്ള അതിന്ന് ചുരുങ്ങി വന്ന് ഒരു 2.5% ആയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അപ്പൊ അവിടെയാണ് ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ അവസ്ഥ എവിടെയായിരുന്നു, ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. സാമ്പത്തിക സ്ഥിതി ശക്തി എന്നുള്ള നിലയിൽ നമ്മൾ 135 കോടികളെ പ്രതിദാനം ചെയ്യുന്ന ഭാരതം ബഹുദൂരം അതിബോരം മുന്നോട്ട് പോകേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളുടെ എല്ലാ ജനങ്ങൾക്കും ഒരു അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത നിലവാരം, ഒരു സാമ്പത്തികമായും വിദ്യാഭ്യാസപരവും ആരോഗ്യപരവുമായ ഒരു ഉന്നത നിലവാരം നമുക്ക് നൽകാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് വിദേശ ശക്തികൾക്ക് മുമ്പിൽ നമ്മളോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ വരണമെങ്കിലും, ഒരുപക്ഷെ നമ്മളെ ഒരു തുല്യ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭാരതീയരെ കാണണമെങ്കിലും ആ ഒരു സാമ്പത്തിക ശക്തി നമ്മൾ കൈവരിക്കേണ്ടത്. നമ്മൾ അയൽ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ നമുക്ക് ഈ അടുത്ത കാലത്തുണ്ടാക്കിയിരിക്കുന്ന ത്രട്ടിന്റെ അടിസ്ഥാനം തന്നെ അവർ നമ്മളെക്കാൾ മുൻപന്തിയിൽ ഇരുന്നുകൊണ്ട് സാമ്പത്തിക ശക്തി കൈവരിച്ചതിന്റെ ഒരു അഹങ്കാരവും കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കാതിരിക്കാൻ വയ്യ. ആ അഹങ്കാരത്തിന്റെ ഭാഗമായി അവരിൽ ചിലർ പല ചെറു രാജ്യങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ എൻസർക്കിളിംഗ് ഇന്ത്യ എന്നുള്ള ഒരു സ്ട്രാറ്റജി വരെ നടപ്പിലാക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു സാമ്പത്തിക ശക്തിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്ന ഒരു ജനതയായി മാറിയിരിക്കണം. ചിന്തയിൽ നിന്നാണ് ഉന്നതമായിരിക്കുന്ന പല പ്രവർത്തനങ്ങളും വരിക. തോട്ട്സ് ലീഡ്സ് ടു ആക്ഷൻ, ആക്ഷൻ ലീഡ്സ് ടു ദ ഐഡന്റിറ്റി എന്ന് പറയാറുണ്ട്. നമ്മളെ ഉള്ളിലുള്ള ചിന്തകളാണ് നമ്മൾ ഉന്നതമായി ചിന്തിക്കുന്നുവോ, വലുതായി ചിന്തിക്കുന്നുവോ, വലുതായി സ്വപ്നം കാണുന്നുവോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് നമ്മൾക്ക് ഒരുപാട് പിറകിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ലോകത്തിന്റെ കണ്ടുപിടുത്തങ്ങളിലെ ലോകത്തിലെ ഇന്നോവേഷൻ ഇൻഡെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 51-ാമത്തെ സ്ഥാനമാണ് ലോകത്തിലെ ജനസംഖ്യയിലേക്ക് 1-ാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന ഇന്ത്യക്കുള്ളത് എന്നും, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സാങ്കേതിക ഡെന്റിസ്ട്രിയുടെയും ഫ്ലഷ്ഡ് ആയിരിക്കുന്ന ടോയ്ലറ്റുകളുടെയും സർജറിയുടെയും പ്ലാസ്റ്റിക് സർജറിയുടെയും ആയുർവേദത്തിന്റെയും അതുപോലെ തന്നെ പൈത്തഗോറസിന്റെ ഇക്വലന്റ് ആയിരിക്കുന്ന സിദ്ധാന്തങ്ങളെയൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു രാജ്യം ഇന്നോവേഷനിൽ 51-ാമത്തെ രാജ്യമായി മാറുന്നു എന്നുള്ളത് നമ്മൾ ഒരുപക്ഷെ ഏറെ വിഷമത്തോടുകൂടിയാണ് കണ്ടത്. എന്താണ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കാണുകയും മറ്റുള്ളവർ ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കുകയും കഴിയുന്ന ഒരവസ്ഥ എന്നുള്ള, അതിനെന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല? ഒരുപക്ഷെ നമുക്ക് പൊളിറ്റിക്കലായിരിക്കുന്ന സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും നമ്മൾ ഒരുപക്ഷെ ഈ ഒരു ചിന്താശക്തിയിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു ഭയത്തിൽ നിന്ന് മോചിതരായിട്ടില്ലേ? അല്ലെങ്കിൽ നമുക്ക് വലുതായി ചിന്തിക്കാനുള്ള ഒരു അലസതയുണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇന്ന് ടെക്നോളജിയുടെ കാലഘട്ടമാണ്. ടെക്നോളജിയാണ് സമ്പത്ത് എന്ന് പറഞ്ഞു, ടെക്നോളജിയാണ് രാജ്യത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു, ടെക്നോളജിയാണ് രാജ്യത്തിന്റെ ശക്തി എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരു ടെക്നോളജിയിൽ നമ്മൾ ISRO പോലെയുള്ള വലിയ പ്രസ്ഥാനങ്ങൾ ഒരുപാട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിലോ അത് സംബന്ധിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ മറ്റു രാജ്യങ്ങൾ പ്രൈവറ്റ് വ്യക്തികൾ പോലുള്ള SpaceX പോലെയുള്ള ഏജൻസികൾ സ്വന്തമായിട്ട് ബഹിരാകാശത്തേക്ക് ഉപഗ്രഹങ്ങൾ വിട്ടുകൊണ്ട് അത് ലോഞ്ച് വെഹിക്കിളുകൾ തിരിച്ചു വീണ്ടും എടുക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഇനിയും അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇന്ന് ലോകത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പല ആപ്പുകളും എടുത്തു നോക്കിയാൽ ഏത് തരത്തിലുള്ളതായിരുന്നാലും, ഊബർ ആയിരുന്നാലും ശരി, അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആപ്പുകൾ എടുത്തു നോക്കിയാലും, സൂമിൻ്റെതായിരുന്നാലും ഏതെടുത്തു നോക്കിയാലും അത് വിദേശ രാജ്യങ്ങളിൽ, ഒരുപക്ഷെ അതിൽ ഇന്ത്യൻ ബ്രെയിൻ ഉണ്ടായിരിക്കും അവിടെ പോയതിനു ശേഷം. പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ അപ്ലിക്കേഷൻസും ടെക്നോളജികളും ഫോളോ ചെയ്യുമ്പോൾ അവരിലേക്കാണ് നമ്മളെ സമ്പത്ത് കൂടി പോകേണ്ടതെന്ന് ആലോചിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് നമ്മൾക്ക് ചിന്തിക്കാൻ ഭയപ്പെടുന്നു? എന്തുകൊണ്ട് നമ്മൾക്ക് വലുതായി ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് ഉയർത്തി ചിന്തിക്കണം, ഉണർന്നു ചിന്തിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ്. നമ്മൾ അങ്ങനെ ഒരു ചിന്താ അടിമത്തത്തിൽ നിന്നും നമ്മൾ മോചിതരായിട്ട് വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരു ലോകത്തിലേക്ക് പോവുകയാണ് ഈ ഇന്ത്യയെ അടുത്ത ലെവലിലേക്ക് നമുക്ക് ഉയർത്താൻ, നമ്മളെ ഭാരതത്തെ അടുത്ത ലെവലിലേക്ക് നമുക്ക് ഉയർത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെയാണ് നമ്മൾ വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. നമ്മൾ വൈവിധ്യങ്ങളാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അത് ഭാഷയുടേതായിരിക്കാം, വസ്ത്രധാരണത്തിന്റേതായിരിക്കാം, പ്രദേശങ്ങളുടേതായിരിക്കാം, ജീവിത രീതികളുടേതായിരിക്കാം, വിശ്വാസത്തിന്റേതായിരിക്കാം. ഈ വൈവിധ്യമാണ് ഭാരതം എന്ന് പറയുന്നത്. ഈ വൈവിധ്യത്തിന് ഒരുപക്ഷെ 7 മതങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്ന ഒരു പ്രസ്ഥാനം. ആത്മീയതയുടെ ഏറ്റവും വിളഭൂമി എന്ന് പറയാവുന്ന ഈ ഭാരതമാണ്. അവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വൈവിധ്യത്തെ കാത്തുസൂക്ഷിക്കാൻ പറ്റൂ. നമ്മുടെ സമ്പത്തിന്റെയും നമ്മുടെ യശസ്സിന്റെയും നമ്മുടെ സാമൂഹിക പുരോഗതിയുടെയും സംസ്കാര മഹിമയുടെയും ഒക്കെ ഏറ്റവും വലിയ ഒരു അന്തസ്സത്ത് എന്ന് പറയുന്നത് ഈ സാംസ്കാരിക മഹിമയാണ്. അതിലെ ആരും ഉന്നതരുമല്ല, ആരെ താഴും. എല്ലാവരുടെയും അടിസ്ഥാനം എന്താണ്? ഭാരതം എന്ന് പറഞ്ഞ ഭാരതത്തിന്റെ യശസ്സാണ് നമ്മളുടെ എല്ലാവരുടെയും അടിസ്ഥാനമായി നിൽക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന COVID-19 അതിനോടനുബന്ധിച്ചിരിക്കുന്ന ആ മഹാദുരന്തങ്ങളുമാണ്. ഒരുപക്ഷെ ഇനി ലോകം അറിയപ്പെടാൻ പോകുന്നത് ഒരുപക്ഷെ കോവിഡിന് മുമ്പുള്ള കാലഘട്ടവും കോവിഡ് കാലവും കോവിഡിന് ശേഷമുള്ള കാലഘട്ടവുമായിരിക്കും. ഒരുപക്ഷെ ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ പോസ്റ്റ് കോവിഡ് പീരീഡിൽ നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്.
ഭാരതത്തിൽ നമ്മൾ പറയുന്നത് ഭാരതത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞത് ഏത് വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആത്മീയതയിൽ ഊന്നിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ ഒരു ജീവിത രീതിയാണ് ആ ആത്മീയത എന്ന് പറയുന്ന അവനവനിലേക്ക് തിരിഞ്ഞു നോക്കുകയും അവനവനിൽ ദൈവം നൽകിയിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന അപാരമായിരിക്കുന്ന ഒരു പൊട്ടൻഷ്യലിന്റെ ഉടമയാണ് നമ്മൾ എന്നുള്ളൊരു വിശ്വാസവുമാണ് ആ അപാരമായിരിക്കുന്ന പൊട്ടൻഷ്യൽസിന്റെ അടിസ്ഥാനപ്പെടുത്തിയെ മാത്രമേ നമുക്ക് ഈ പോസ്റ്റ് കോവിഡ് പീരീഡിൽ നമുക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനും എല്ലാത്തിലും ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ ഒരു സാധ്യതയുണ്ടെന്നും ആ ശുഭാപ്തി വിശ്വാസത്തിലൂടെ എല്ലാത്തിലുള്ള ഒരു പോസിബിലിറ്റീസിലേക്ക് പോകാനും പറ്റുമെന്ന് ഓരോരോ ഭാരതീയരും ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്ക് ഈ പോസ്റ്റ് കോവിഡ് പീരീഡ് ഒരു പക്ഷേ ലോകത്തിൽ ഭാരതത്തിന്റെ പീരീഡാക്കി മാറ്റാൻ നമുക്ക് പറ്റുക ഇന്ന് നമ്മൾ കേരളത്തിലായിരുന്നാലും ഭാരതത്തിലായിരുന്നാലും കോവിഡ് മാനേജ്മെന്റിൽ ഒരു വലിയ പരിധി വരെ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിൽ നമുക്ക് പറ്റിയിട്ടുണ്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് അതിനെ പോരാടാനും നമുക്ക് പറ്റിയിട്ടുണ്ട് ആ ഒരു വിശ്വാസം ആ ഒരു കഴിവിനെ ഒരു പോസിറ്റിവിറ്റിയെയും പോസിബിലിറ്റിയുടെയും ഒരു കാലഘട്ടത്തിലേക്കാക്കി മാറ്റിക്കൊണ്ട് ഒരു പുത്തൻ ചിന്ത ഒരു ശുഭാപ്തി വിശ്വാസിന്റെയും നല്ല മനസ്സിന്റെയും ഈ ഉയർന്ന് ചിന്തിക്കാനും സ്കൈ ഇസ് ദ ലിമിറ്റ് എന്ന് പറയുന്നത് പോലെ സ്കൈക്ക് അപ്പുറത്തേക്ക് പോയി ചിന്തിക്കാനൊക്കെയുള്ള ഒരു ചിന്താരീതി നമ്മൾ വളർത്തിക്കൊണ്ട് അസാധ്യമായിരിക്കുന്നത് നമുക്കൊന്നില്ല എന്നും അതിലെല്ലാത്തിലും തന്നെ ഒരു നന്മയുടെ അംശവും കണ്ടുകൊണ്ട് പുത്തനായി ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രതിസന്ധിയെ നമുക്ക് നേരിടാൻ പറ്റും ആ പ്രതിസന്ധിയെ നേരിടുന്നത് ഒരു പുതിയ ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിലായിരിക്കണം നമ്മൾക്ക് അയൽപ്പക്കത്തിരിക്കുന്നവരും വിദേശ പുറത്തിരിക്കുന്നവരും അവരൊക്കെ പടുത്തുയർത്തിക്കുന്ന സമ്പദ് വ്യവസ്ഥയേക്കാൾ വലിയൊരു സമ്പദ് വ്യവസ്ഥയും സാമൂഹ്യ സിസ്റ്റവും നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കോവിഡ് പീരീഡിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരു പുതിയ ആത്മപരിശോധന കിട്ടിയിരിക്കുന്ന നേട്ടങ്ങൾ നമ്മൾ ഒരുപക്ഷെ ഒരു വലിയ ഭാരതം ഒരു മെച്ചപ്പെട്ട ഭാരതം ഒരു ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന അന്തസ്സോടുകൂടി എല്ലാവരുടെയും മേലെ ഉയർന്നു നിൽക്കുന്ന ഒരു വേൾഡ് ലീഡറാക്കി നമുക്ക് മാറ്റാൻ പറ്റുമെന്നുള്ള ഈ 74-ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മളെല്ലാവരും ഒരു പുതിയ ഒരു ഇന്ത്യയെ കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള ലോകത്തിന്റെ നെറുകയിൽ മറ്റുള്ളവരെയെല്ലാം സ്നേഹിച്ചും മറ്റുള്ളവർക്കെല്ലാം ഗൈഡൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാരതത്തെ കുറിച്ച് സ്വപ്നം കാണണം അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു ജയ് ഹിന്ദ് അസംബ്ലി അറ്റൻഷൻ സ്റ്റാൻഡീസ് അറ്റൻഷൻ പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടം നമ്മൾക്കൊരു മനസ്സർക്കാലം എന്നും പുലർത്തിടം സൗഹൃദങ്ങൾ പള്ളികൾ ചർച്ചുകൾ അമ്പലങ്ങൾ ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടം നമ്മൾക്കൊരു മനസ്സർക്കാലം എന്നും പുലർത്തിടം സൗഹൃദങ്ങൾ ശംഖിന്റെ നാദവും പാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിയിടട്ടെ ശംഖിന്റെ നാദവും പാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിയിടട്ടെ ഇത് ഭാരതം അതിസുന്ദര അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം ഭഗഭാരതം അതിസുന്ദര അഭിമാനപൂരിതം ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം പകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം
ഗാന്ധിജി പട്ടേല് നെഹ്റു വന്ന് നമ്മി നേകിയ പൈതൃക മൂല്യങ്ങളെ ഭംഗം വരാതെ നമ്മൂറ്റിടണം ഭംഗിയോടെ ഭാരതത്തിൻ മക്കളെ. ഗാന്ധിജി പട്ടേൽ നെഹ്റു വന്ന് നമ്മി നേകിയ പൈതൃക മൂല്യങ്ങളെ ഭംഗം വരാതെ നമ്മൂറ്റിടണം ഭംഗിയോടെ ഭാരതത്തിൻ മക്കളെ. നമ്മളൊന്നാണെന്നറിഞ്ഞിടും ഇന്ത്യത്തിൻ മക്കളെന്നാണുമേ നമ്മരെല്ലാം. നമ്മളൊന്നാണെന്നറിഞ്ഞിടും ഇന്ത്യത്തിൻ മക്കളെന്നാണുമേ നമ്മരെല്ലാം. ചുടു ചോരകൾ ഈ മണ്ണിൽ വീഴാതെ നോക്കണം, നറുസ്നേഹമാരെ തമ്മിൽ കരവലയം തീർക്കണം. ചുടു ചോരകൾ ഇനി മണ്ണിൽ വീഴാതെ നോക്കണം, നറുസ്നേഹമാരെ തമ്മിൽ കരവലയം തീർക്കണം. പകവെടിയണം കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. പകവെടിയണം കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅല ആലിഹി വസ്വഹ്ബിഹി അൽഫായിദീന ബിറദല്ലാഹ് അമബ. ഇന്ത്യ രാജ്യം 74th സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിലാണ്. ഏറെ സന്തോഷത്തോടെയാണ് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ ആഘോഷിക്കുന്നത്. 1947 August 15 ഈ രാജ്യത്തിന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. ആ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പൂർവ്വസൂരികളെ ആലോചിക്കുമ്പോൾ, അവരെ സ്മരിക്കുമ്പോൾ, അവരുടെ ത്യാഗപൂർണമായ ഇടപെടലുകളെക്കുറിച്ച് നാം ഓർത്തെടുക്കുമ്പോൾ തീർച്ചയായും അവിടെയാണ് നമ്മുടെ സന്തോഷമുള്ളത്. മനസ്സിൻ്റെ വികാരവും മനസ്സിൻ്റെ സന്തോഷവും സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്ന സന്ദർഭത്തിൽ നമ്മളിലേക്ക് തികട്ടി വരുന്നത്, നമ്മളിലേക്ക് കയറി വരുന്നത് ആ ഊർജ്ജസ്വലമായ പ്രൗഢോജ്വലമായ സമര രംഗങ്ങളെയും അതിൻ്റെ പരിണിതിയായി നമ്മളെ കൈകളിലേക്ക് ലഭിച്ച ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. പുതിയ കാലത്ത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യം നേടി എന്നതിൻ്റെ ആത്മാഭിമാനമുണ്ടെങ്കിലും ചില ആശങ്കകൾ, ചില അസ്വസ്ഥതകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിഴലിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1950 ഇന്ത്യ ഒരു റിപ്പബ്ലിക് കൺട്രിയായി മാറി, പരമാധികാര രാജ്യമായി മാറി. ആ പരമാധികാര രാജ്യമായി മാറുന്ന സന്ദർഭത്തിൽ രാജ്യത്തിൻ്റെ മുന്നോട്ടു പോക്കിന് വേണ്ടി രൂപപ്പെടുത്തിയ ഏറ്റവും ബൃഹത്തായ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സമാധാനവും സന്തോഷവുമായിരുന്നു. ഈ രാജ്യത്തെ ഓരോ പൗരനും അവകാശങ്ങൾ കൃത്യമായി നിർണയിച്ചു നൽകുകയും ഈ രാജ്യത്തെ വ്യത്യസ്ത സൊസൈറ്റിക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരമുണ്ടാക്കുകയും അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള കൃത്യമായ നിയമങ്ങൾ രൂപപ്പെടുത്തുകയും അങ്ങനെ തുടങ്ങിയിട്ട് രാജ്യത്തെ ഓരോ പൗരനെയും കണ്ട് വ്യവസ്ഥാപിതമായ നിയമങ്ങളും ചട്ടങ്ങളും രൂപപ്പെടുത്തിയിട്ട് നമ്മുടെ രാജ്യത്തിനു വേണ്ടി ഒരു ഭരണഘടന സംവിധാനിക്കപ്പെട്ടപ്പോൾ, ആ സംവിധാനിക്കപ്പെട്ട ഭരണഘടനയുടെ ആമുഖത്തിലുണ്ടായിരുന്ന സുന്ദരമായ ചില വാചകങ്ങളുണ്ട്. അത് ഡെമോക്രസി എന്നുള്ളതായിരുന്നു, അത് സോഷ്യലിസം എന്നുള്ളതായിരുന്നു, അത് അതേപോലെ തന്നെ സെക്യുലറിസം എന്നുള്ളതായിരുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സുന്ദരമായ വാചകങ്ങൾ, ആ വാചകങ്ങൾ കേവലം വാചകങ്ങൾ മാത്രമായിരുന്നില്ല. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനാധിപത്യം നടപ്പിലാക്കിയിട്ട് മതേതരപരമായ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് വർഷങ്ങളോളം മുന്നോട്ടു പോയി. ആ മുന്നോട്ടുപോക്കിന്റെ ഇടയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും ഉന്നതമായ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമായി മൈ ഓൺ കൺട്രി, നമ്മുടെ ഒരു രാജ്യം മാറിയിരുന്നു. നമുക്കതിൽ സന്തോഷമുണ്ടായിരുന്നു, നമുക്ക് ആത്മാഭിമാനമുണ്ടായിരുന്നു. ലോകരാജ്യങ്ങളിൽ കൃത്യമായ നിലപാടുകൾ പറയാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിരുന്നു. ദുർബലരായ രാജ്യങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ചേർന്നു നിൽക്കാൻ ഈ രാജ്യത്തിന് കഴിഞ്ഞിരുന്നു. ചേര നയങ്ങളെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പീഡിതരായ ഒരു സമൂഹത്തോട് ചേർന്നു നിന്ന് ഈ രാജ്യം കൃത്യമായി ഇടപെട്ടതിൻ്റെ സുന്ദരമായ സാഹചര്യങ്ങളെ നമ്മൾ വായിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെയുള്ള സുന്ദരമായ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോഴും അത് അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കുമ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്താണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്? ജനാധിപത്യം
ജനാധിപത്യത്തിന്റെ വില കുറഞ്ഞു പോകുന്നോ എന്ന് നമ്മളെ ആശങ്കപ്പെടുത്തുകയാണ്. മതേതരം എന്നതിനെ എന്ന വാചകത്തെ തന്നെ മായ്ച്ചുകളയാനുള്ള ശ്രമം പലരും നടത്തുന്നുവോ എന്ന് നമുക്ക് തോന്നിപ്പോകുകയാണ്. ആ രൂപത്തിൽ ഈ രാജ്യത്തിന്റെ മഹിതമായ ആശയങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് സാവകാശം കടന്നു വന്നുകൊണ്ടിരിക്കുന്നുവോ എന്ന ആശങ്കയാണ് 74th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തെ നന്മ ആഗ്രഹിക്കുന്ന ഏകദേശ പൗരന്മാരുടെയും മനസ്സിലൂടെ കടന്നുപോകുന്നത്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ആശങ്കകളെല്ലാം മനസ്സിലൂടെ കടന്നു പോകുമ്പോഴും ഇത്തരം ഒരു ഘട്ടം നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ഈ രാജ്യം രൂപപ്പെടുന്ന സമയത്ത് രാജ്യത്തെ നയിച്ചിരുന്ന നേതൃത്വം സ്വപ്നം കണ്ട ഒരു തലത്തിലേക്ക് രാജ്യം എല്ലാ കാലത്തും നിലനിൽക്കണം എന്ന് നമ്മൾ അഭിലഷിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുതിയ കാലത്തുള്ള ഇത്തരം നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ഊർജ്ജസ്വലരായി മുന്നോട്ടു പോകാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. നമ്മൾ ഈ രാജ്യത്ത് ജനിച്ചവരാണ്, നമ്മൾ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നമ്മൾ ഈ രാജ്യത്തിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, നമ്മൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മുറുകെ പിടിക്കുന്നവരാണ്, നമ്മൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന രാജ്യത്ത് എന്നും പുലർന്നു കാണണമെന്ന് കൊതിക്കുന്ന ആളുകളാണ്. ഇതെല്ലാം ആഗ്രഹിച്ച്, ഇതെല്ലാം പുലർന്നു കാണുന്ന സുന്ദരമായൊരു ഇന്ത്യ രാജ്യത്തെ സ്വപ്നം കണ്ട് നമ്മൾ ഓരോരുത്തരും മുന്നോട്ടു പോകുമ്പോൾ തീർച്ചപ്പെടുത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് നിഷ്ക്രിയരാകാൻ കഴിയില്ല, നോക്കി നിൽക്കാൻ കഴിയില്ല. നമ്മൾ എല്ലാം അസ്തമിച്ചു എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടു പോകാനും നിവൃത്തിയില്ല. തിരിച്ചുവരവിന് അവസരമുണ്ട്. എവിടെയെങ്കിലും മൂല്യമുള്ള ആശയങ്ങൾ അടിപതറപ്പെട്ടു പോയെങ്കിൽ, നമ്മുടെ ഭരണഘടനയിലെ ഏതെങ്കിലും വാചകങ്ങൾ ദുർബലപ്പെടുന്നു എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ, ഇല്ല, ഈ രാജ്യത്തെ മൂല്യവത്തായ വിചാരങ്ങൾ രാജ്യത്തിന്റെ നന്മയാഗ്രഹിച്ചുകൊണ്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകൾ ഒത്തൊരുമിച്ച് ഒരേ ദിശയിലേക്ക് രാജ്യത്തിന്റെ വളർച്ച കൊതിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ആ വിപ്ലവം എന്ന് പറയുന്നത് കേവലം ആയുധങ്ങൾ എടുത്തുകൊണ്ടുള്ള വിപ്ലവങ്ങളല്ല, മറിച്ച് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സുന്ദരമായ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കൃത്യമായി നിലനിർത്തുന്നതിന് വേണ്ടി ലോക കുത്തക കമ്പനികൾക്ക് രാജ്യത്തെ തീരെഴുതി കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ജനാധിപത്യ സംവിധാനത്തിലൂടെ കൃത്യമായി മുന്നോട്ടു പോകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു പ്രതിജ്ഞ കൂടെയാണ് ഈ 74th സ്വാതന്ത്ര്യ ദിന ആഘോഷ സന്ദർഭത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടത്, നമ്മൾ നിർവഹിക്കേണ്ടത്. നമ്മൾ ഈ മഹത്തായ മഴവിൽ സംഘത്തിന്റെ പ്രൈം അസംബ്ലിയിൽ പങ്കെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ട വളർന്നു വരുന്ന കൂട്ടുകാർ, കുരുന്നു ബാല്യങ്ങൾ, വിദ്യാർത്ഥി സഹോദരങ്ങൾ, അവരുടെ എല്ലാം മനസാന്തരങ്ങളിൽ ഈ രാജ്യത്തെക്കുറിച്ചുള്ള നല്ല വികാരങ്ങൾ വേണം, നല്ല വിചാരങ്ങൾ വേണം. അതെല്ലാം പകർന്നു നൽകുന്നതിനാണ് ഈ പ്രൈം അസംബ്ലി മഴവിൽ സംഘത്തിൻ്റെതായി നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആ വികാര വിചാരങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ അന്തരാളങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രൗഢമായ തലങ്ങളെ കൃത്യമായി രാഗിമുറിപ്പിച്ച് ഈ രാജ്യത്തിന്റെ വളർച്ച കൊതിച്ച് നിങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തണം, നിങ്ങൾ ഉയർന്നു വരണം. നമുക്കെല്ലാവർക്കും ഈ രാജ്യത്തിനെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ചേർന്നു നിൽക്കണം. ലഭിച്ച സ്വാതന്ത്ര്യം അസ്തമിച്ചു പോകാതിരിക്കാനുള്ള ജാഗ്രത നമുക്ക് വേണം. നമ്മൾ ആഘോഷിക്കുന്നു, വീണ്ടും വീണ്ടും ആഘോഷിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ അവകാശമുള്ളവരാണ് നമ്മൾ, ആ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ് നമ്മൾ. ഈ സ്വാതന്ത്ര്യ ദിനത്തെ സന്തോഷപൂർവ്വം ഓർമ്മിച്ചും ഓർമ്മിപ്പിച്ചും സമൂഹത്തോട് സംവദിക്കേണ്ടവരും സമൂഹത്തിൽ ഇടപെടേണ്ടവരുമാണ് നമ്മൾ. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് SSF എന്ന മഹത്തായ പ്രസ്ഥാനം മഴവിൽ സംഘം കൂട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രൈം അസംബ്ലി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് പുതുക്കാം പുതിയ പ്രതിജ്ഞകൾ, തീരുമാനിക്കാം ചില നിശ്ചയദാർഢ്യത്തോടുകൂടെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനിച്ച് മുന്നോട്ട് പോകാം. നേതൃത്വം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെല്ലാവരും ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ മുഴുവനും
ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇനിയും നിലനിൽക്കുന്നതിന് വേണ്ടി മുന്നോട്ടു പോകാം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. 74th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ SSF എല്ലാവിധ സന്തോഷങ്ങളും സ്വാതന്ത്ര്യദിന ആശംസകളും പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾക്ക് നൽകുകയാണ്. മഴവിൽ സംഘത്തിന്റെ പ്രത്യേക സ്വാതന്ത്ര്യദിന ആശംസകളും ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കൈമാറിയിട്ട് വരും ഭാവി ശുഭകരമാകട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും പ്രതീക്ഷിച്ചും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കുസുമങ്ങൾ നാം സുഗന്ധ കുസുമങ്ങൾ, കുഞ്ഞുങ്ങൾ സൽവഴിയിലെ ശലഭങ്ങൾ. കുസുമങ്ങൾ നാം സുഗന്ധ കുസുമങ്ങൾ, കുഞ്ഞുങ്ങൾ സൽവഴിയിലെ ശലഭങ്ങൾ. നന്മ പൂമ്പൊടി തേടിപ്പാറും തുമ്പികളാ നമ്മൾ, നന്മ പൂമ്പൊടി തേടിപ്പാറും തുമ്പികളാ നമ്മൾ. നല്ലൊരു നാട് പടുക്കും മഴവിൽ സംഘത്തിൻ മക്കൾ, നല്ലൊരു നാട് പടുക്കും മഴവിൽ സംഘത്തിൻ മക്കൾ. അറിവിൻ മാനത്തൊത്തൊരുമിച്ചു പറക്കാം, അവിടം വിളയും നശ്വരത്തെ കരിയൊന്നു പറിക്കാം. അറിവിൻ മാനത്തൊത്തൊരുമിച്ചു പറക്കാം, അവിടം വിളയും നക്ഷരത്തെ കനിയൊന്നു പറിക്ക ഒന്നു പറിക്ക. കുസുമങ്ങൾ നാം സുഗന്ധ കുസുമങ്ങൾ, കുഞ്ഞുങ്ങൾ സൽവഴിയിലെ ശലഭങ്ങൾ. കുസുമങ്ങൾ നാം സുഗന്ധ കുസുമങ്ങൾ, കുഞ്ഞുങ്ങൾ സൽവഴിയിലെ ശലഭങ്ങൾ. സ്നേഹത്തിൻ കൂട്ടായി കൂടി ധാർമ്മിക വാക്കു പഠിക്കാം, സേവനവീതിയിൽ ബാല്യത്തിൽ കയ്യൊപ്പൊന്നു പതിക്കാം. സ്നേഹത്തിൻ കൂട്ടായി കൂടി ധാർമ്മിക വാക്കു പഠിക്കാം, സേവനവീതിയിൽ ബാല്യത്തിൻ കയ്യൊപ്പൊന്നു പതിക്കാം. മഴവിൽ അഴകിൽ കൂടിടാം മധുര പാട്ടുകൾ പാടിടാം, മഴവിൽ അഴകിൽ കൂടിടാം മധുര പാട്ടുകൾ പാടിടാം. തെറ്റുതിരുത്താൻ ചേർന്നിടാം തിന്മയരുതെങ്ങോടാ. കുസുമങ്ങൾ നാം സുഗന്ധ കുസുമങ്ങൾ, കുഞ്ഞുങ്ങൾ സൽവഴിയിലെ ശലഭങ്ങൾ. കുസുമങ്ങൾ നാം സുഗന്ധ കുസുമങ്ങൾ, കുഞ്ഞുങ്ങൾ സൽവഴിയിലെ ശലഭങ്ങൾ. തെളിനീരിന്റെ വിശുദ്ധിയുമായി തെളിയുക നമ്മൾ നേരിഞ്ഞായി, തുമ്പപ്പൂവിൻ വെണ്മയുമായി തുടരാം സത്യപാതയിലായി. തെളിനീരിന്റെ വിശുദ്ധിയുമായി തെളിയുക നമ്മൾ നേരിഞ്ഞായി, തുമ്പപ്പൂവിൻ വെണ്മയുമായി തുടരാം സത്യപാതയിലായി. കൈകൾ കോർക്കാം കൂട്ടുകാരെ കരുത്തരാകൂ സ്നേഹിതരെ, കൈകൾ കോർക്കാം കൂട്ടുകാരെ കരുത്തരാകൂ സ്നേഹിതരെ. സിന്ദാബാദ് സിന്ദാബാദ് മഴവിൽ സംഘം സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ് മഴവിൽ സംഘം സിന്ദാബാദ്. കുസുമങ്ങൾ നാം സുഗന്ധ കുസുമങ്ങൾ, കുഞ്ഞുങ്ങൾ സൽവഴിയിലെ ശലഭങ്ങൾ. കുസുമങ്ങൾ നാം സുഗന്ധ കുസുമങ്ങൾ, കുഞ്ഞുങ്ങൾ സൽവഴിയിലെ ശലഭങ്ങൾ. നന്മ പൂമ്പൊടി തേടിപ്പാറും തുമ്പികളാ നമ്മൾ, നന്മ പൂമ്പൊടി തേടിപ്പാറും തുമ്പികളാ നമ്മൾ. നല്ലൊരു നാട് പടുക്കും മഴവിൽ സംഘത്തിൻ മക്കൾ, നല്ലൊരു നാട് പടുക്കും മഴവിൽ സംഘത്തിൻ മക്കൾ. അറിവിൻ മാനത്വത്തൊരുമിച്ചു പറക്കാം, അവിടം വിളയും നശ്വരത്തെ കനിയൊന്നു പറിക്കാം. അറിവിൻ മാനത്വത്തൊരുമിച്ചു പറക്കാം, അവിടം വിളയും നക്ഷരത്തെ കനിയൊന്നു പറിക്കാം ഒന്നു പറിക്കാം.
കുസുമങ്ങൾ നാം സുഗന്ധ കുസുമങ്ങൾ കുഞ്ഞുങ്ങൾ സെൽവഴിയിലെ ശലഭങ്ങൾ കുസുമങ്ങൾ നാം സുഗന്ധ കുസുമങ്ങൾ കുഞ്ഞുങ്ങൾ സെൽവഴിയിലെ ശലഭങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് ആഗസ്റ്റ് 15 ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച ദിനം. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. സ്വാതന്ത്ര്യത്തിൻ്റെ ഈ സൂര്യോദയത്തെ ആഗസ്റ്റ് 15 അനുസ്മരിക്കുന്നു. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അടിമകളായി കഴിയേണ്ടി വരുമ്പോഴാണ് സ്വാതന്ത്ര്യം എത്രയോ മഹത്തരം എന്നതിൻ്റെ ഉൾക്കാഴ്ച നമുക്കുണ്ടാവുന്നത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് മഹാകവി കുമാരനാശാന്റെ വരികൾ എത്രയോ അർത്ഥവത്താണ്. ഇന്ന് ഞാനും നിങ്ങളും കോവിഡ് എന്ന മഹാമാരിയെ ഭയന്നുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. എന്നാൽ നമുക്ക് ഇന്നൊരു വിശ്വാസമുണ്ട്, നാം വീടിനുള്ളിൽ സുരക്ഷിതരാണെന്നുള്ള വിശ്വാസം. എന്നാൽ പണ്ട് അങ്ങനെയായിരുന്നില്ലല്ലോ. സേവ ചെയ്തില്ലേൽ പട്ടിണി കിട്ടേക്കും, മൃഗീയമായി മർദ്ദിക്കും, ഉടുതുണിയില്ലാതെ തെരുവിലേക്കുറക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇത് തന്നെ അവസ്ഥ. എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെയൊന്നുണ്ടോ? ഇല്ല. സധൈര്യം പുറത്തിറങ്ങുന്നു, സുഭിക്ഷ്ടമായത് ഭക്ഷിക്കുന്നു, ഇഷ്ടത്തിന് ജീവിക്കുന്നു. ഇങ്ങനൊരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ എത്ര പരിശ്രമിച്ചിട്ടുണ്ടാകാം. ജാലിയൻവാലാബാഗ് ഇന്നും ഒരു ട്രെയിനിന്റെ കൂവൽ ശബ്ദം നൽകിക്കൊണ്ട് നമ്മുടെ കാതിൽ കേൾക്കുന്നുണ്ട്. നാം ഈ ദിനത്തിൽ പ്രത്യേകമായൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ സ്വാതന്ത്ര്യം ഇത്ര കാലം നിലനിൽക്കാനുള്ള പ്രധാന കാരണം അത് നേടിയെടുത്ത രൂപമാണ്. അത് നേടിയെടുത്ത രൂപമെന്ന് പറയുകയാണെങ്കിൽ അത് നേടിയെടുത്തത് അഹിംസാ രൂപത്തിലൂടെയാണ്. ഹിംസ രൂപത്തിൽ നേടിയെടുത്തത് എന്തായാലും അതിനേക്കാളും വലിയ ഹിംസയാൽ തട്ടിത്തെറിപ്പിക്കപ്പെടുമെന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ ലക്ഷ്യവും മാർഗവും ശുദ്ധമായിരിക്കണമെന്നും അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. മാത്രമല്ല, ഈ ദിനത്തിൽ നമുക്ക് മറ്റൊരു പ്രതിജ്ഞ കൂടി എടുക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം മറ്റൊന്നിനുമായി പണയപ്പെടുത്തില്ലെന്ന് ഉള്ളൊരു പ്രതിജ്ഞ നമുക്ക് ഈ ദിവസത്തിൽ എടുക്കാം. ഈ ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം മറ്റൊന്നിനും ചെലവഴിക്കില്ലെന്ന് നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ചാച്ചാജി ഓർമ്മിപ്പിച്ചതുപോലെ, ഇന്ത്യ മരിച്ചുകൊണ്ടിരിക്കെ മനുഷ്യന് ജീവിക്കുവാനും മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കെ ഇന്ത്യ ജീവിക്കുവാനും സമ്മതിക്കാതിരിക്കുക. മയൂൽ ക്ലബ്ബ് സിന്ദാബാദ്. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. അറ്റൻഷൻ സ്റ്റാൻഡേർഡീസ്, അറ്റൻഷൻ നാഷണൽ ആന്തം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാത്ത ദ്രാവിഡ ഉത്കല ബംഗാ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ തവ ശുഭനാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയഗാഥ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. അസംബ്ലി അറ്റൻഷൻ സ്റ്റാൻഡേർഡീസ്, അറ്റൻഷൻ സ്റ്റാൻഡേർഡീസ്, അസംബ്ലി ഡിസ്മിസ്. ജയ് ഹിന്ദ്.